ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. കറിവേപ്പില കേശ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും മികച്ച ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പലപ്പോഴും കറിവേപ്പില എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്ന് പലർക്കും അറിയില്ല. കൃത്യമായ രീതിയിൽ സൗന്ദര്യ സംരക്ഷണത്തിനും ചർമ്മത്തിന് തിളക്കം നൽകാനും കറിവേപ്പില ഉപയോഗിക്കാം. കറിവേപ്പിലയെ പോലെയുള്ള ഔഷധ സസ്യങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പിശുക്ക് കാണിക്കേണ്ട. ഇത് ഭക്ഷണത്തിന് നിറവും മണവും നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രോജൻ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കറിവേപ്പില ഉപയോഗിച്ച് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ചർമ്മ സംരക്ഷണം സാധ്യമാക്കും എന്ന് നോക്കാം. നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തുള്ള ഒന്നാണ് കറിവേപ്പില. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിൽ കൃത്രിമ മാർഗങ്ങൾക്ക് പണം ചെലവാക്കുന്നതിൽ ഉപരി പ്രകൃതിദത്തമായ മാർഗങ്ങൾക്കായി കരുവേപ്പില ഉപയോഗിക്കാം. യാതൊരു വിധത്തിലുമുള്ള പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് കാര്യം. ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് കരുവേപ്പില. കരുവേപ്പിലയും തൈരും മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചു പിടിപ്പിക്കാം. ഇത് മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുന്നു. കരുവേപ്പില ഉപയോഗിക്കുന്നത് മുഖക്കുരു മാറാൻ സഹായിക്കും. കരുവേപ്പിലയും മഞ്ഞളും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി മുഖക്കുരു ഭേദമാക്കാൻ ഉപയോഗിക്കാം. ഇത് തേച്ച് ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. കറിവേപ്പില കഴുകി വൃത്തിയാക്കി പാലിലിട്ട് വെക്കുക. ഒരു രാത്രി മുഴുവൻ ഇത്തരത്തിൽ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കറിവേപ്പില എടുത്തു കളഞ്ഞ് പാല് കൊണ്ട് മുഖം കഴുകുക. ഇത് ദിവസം മുഴുവൻ ചർമ്മത്തെ ഫ്രഷ് ആയി നിലനിർത്തും. ശിരോചർമ്മത്തിന്റെ സംരക്ഷണത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. താരൻ ഒരു സാധാരണ പ്രശ്നമല്ല, എന്നാൽ ഇതിൽ നിന്ന് മുക്തി നേടാൻ എളുപ്പവുമല്ല. തിളപ്പിച്ച പാലും കറിവേപ്പില അരച്ചതും ചേർത്ത് തലയോട്ടിയിൽ തേച്ച് 15 മിനിറ്റ് സമയം കഴിഞ്ഞ് കഴുകിക്കളയുക. പതിവായി ഇത് ചെയ്യുന്നത് മികച്ച ഫലം നൽകും. ചർമ്മത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ മാത്രമല്ല, മുറിവുകളും പൊള്ളലുകളും കീടങ്ങളുടെ കടിയും മറ്റും ഭേദമാക്കാൻ കറിവേപ്പില ഉപയോഗിക്കാം. കറിവേപ്പില പാലിനൊപ്പം തിളപ്പിക്കുക. തണുപ്പിച്ച ശേഷം ഒരു കോട്ടൺ ബോൾ ഇതിൽ മുക്കി പ്രശ്നമുള്ളിടത്ത് തേക്കുക. നിങ്ങളുടെ ശരീരത്തിന് എന്നതുപോലെ തന്നെ ശിരോചർമ്മത്തിനും ഭക്ഷണം ആവശ്യമാണ്. വെളിച്ചെണ്ണയിൽ കറിവേപ്പില ചേർത്ത് തിളപ്പിക്കുക. തണുത്ത ശേഷം എല്ലാ ദിവസവും രാത്രി ഇതുപയോഗിച്ച് തലയോട്ടി മസാജ് ചെയ്യുക. ശിരോചർമ്മത്തിന് ആരോഗ്യം ലഭിക്കുകയും മുടി വളർച്ച ശക്തിപ്പെടുകയും ചെയ്യും. കറിവേപ്പിലയും ഒലീവ് ഓയിലുമാണ് മറ്റൊരു പരിഹാരം. കറിവേപ്പിലയും ഒലീവ് ഓയിലും മിക്സ് ചെയ്ത് മുഖത്ത് നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കാം. 15 മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. കരുവേപ്പില ചൂടുവെള്ളത്തിലിട്ട് അതുകൊണ്ട് ആവി പിടിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു. ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും തിളക്കം നൽകാനും കരുവേപ്പില ഉപയോഗിക്കാം. ഉണങ്ങി പൊടിച്ച കരുവേപ്പിലയും മുൾട്ടാണി മിട്ടിയും ഏതാനും തുള്ളി റോസ് വാട്ടറും ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുഖത്തും ശരീരത്തിലും തേക്കുക. ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. മുഖക്കുരു ഉണ്ടാവുന്നതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ അടയാളങ്ങളും അറുപ്പുളവാക്കുന്നതാണ്. കറിവേപ്പിലയും ഏതാനും തുള്ളി നാരങ്ങാ നീരും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖക്കുരുവുള്ള ഭാഗത്ത് തേക്കുക. 12 മിനിറ്റിന് ശേഷം നന്നായി കഴുകുക. ഇനി കറിവേപ്പില കൊണ്ടുള്ള ഏതാനും ബ്യൂട്ടി ടിപ്സുകൾ പരിചയപ്പെടാം. കറിവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ തേച്ചാൽ തലമുടി തഴച്ചു വളരുകയും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുകയും ചെയ്യും. തലമുടി കൊഴിച്ചൽ തടയുന്നതിനായി കറിവേപ്പില, കറ്റാൾ വാഴ, മൈലാഞ്ചി എന്നിവ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുക. ചർമ്മ രോഗങ്ങൾ ഇല്ലാതാക്കാൻ കറിവേപ്പില അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി പുരട്ടിയാൽ മതി. കറിവേപ്പില കുരു, ചെറുനാരങ്ങാ നീര് എന്നിവ അരച്ച് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇതുവഴി പേൻ, ഈര്, താരൻ എന്നിവ നിശേഷം ഇല്ലാതാകും. പാദങ്ങളുടെ സൗന്ദര്യത്തിന് പച്ചമഞ്ഞളും കറിവേപ്പിലയും ചേർത്തരച്ച് തുടർച്ചയായി 3 ദിവസം കാലിൽ തേച്ച് പിടിപ്പിക്കുക. അതുവഴി ഉപ്പൂറ്റി വിണ്ടുകീറുന്നതും മാറിക്കിട്ടും. കറിവേപ്പില വൃത്തിയാക്കിയ ശേഷം ഉണക്കി സൂക്ഷിക്കുക. ഉപയോഗിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ പുതിയത് പോലായിരിക്കും. ഇല ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യാനുസരണം ഉപയോഗിക്കാം.